ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അസ് ഇൻ സ്റ്റോറീസ്. എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാ, നമുക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ, പിന്നെ ഞാൻ അതിലൊരു റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക. ആ പ്രീവിയസ് കണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യുന്നവരും ലൈക്ക് ചെയ്യുന്നവരൊക്കെ വീഡിയോ പകുതിയെങ്കിലും കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ലൈക്കും കമൻറ്റൊക്കെ സ്പാമായി പോകും. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അങ്ങനെ അതിരാവിലെ ചെടികൾക്കൊക്കെ നനച്ചൊക്കെ കൊടുത്ത് അവരൊക്കെ ഒന്ന് ഉഷാറാക്കി. ഇപ്പം നമ്മളെ മുല്ലയിലൊക്കെ നല്ലോണം പൂവിരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ മുട്ടക്കറുത്തിട്ട് ഞാൻ അകത്ത് വെക്കാറുണ്ട്. നല്ലൊരു മണമാണ് നമ്മളെ മുല്ലപ്പൂവിൻ്റെ സ്പ്രേൻ്റെ ഒക്കെ പോലെ. പിന്നെ അത് പത്തണി മുല്ല, ഇത് ഓറഞ്ച് ആണ് കേട്ടോ അപ്പോൾ വിരിഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ലോണം ഒക്കെ ഒന്ന് വിടർന്ന് വരികയായി. അതിൻ്റെ കൂടുതൽ മഞ്ഞയുണ്ട്, റോസും ഉണ്ട്. ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പൂവ്. പിന്നെ നമ്മളെ ശംഖുപുഷ്പം, ഇത് നല്ല ഔഷധ ഗുണമുള്ളൊരു പൂവാണ്. ഇതിൻ്റെ വീട് ഞാൻ പിന്നെ ഒരിക്കൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയണ തന്നെ ഇക്കാലം ഇത് ഫേസ് ക്രീം ആയിട്ടും അതുപോലെ അകത്ത് കഴിക്കാനൊക്കെ നമുക്ക് പറ്റും. ബ്ലൂട്ടി ആയിട്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അങ്ങനെ ഞാൻ പിന്നെ എന്നും അങ്ങനെ രാവിലെ ഒന്നും കേട്ടോ നനച്ചു കൊടുക്കല്. ഇങ്ങനെ നമ്മൾ പുറത്ത് പോയ കാരണമാണ് പിന്നെ രാവിലെ നനക്കേണ്ടി വന്നത്. പിന്നെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ പരിപാലിച്ച് ഒക്കെ ഒന്ന് നോക്കി നനച്ചു കൊടുത്തൊക്കെ ഇങ്ങനെ ഇവിടെ മുറ്റത്ത് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കേണ്ടത്. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ, കറി പോലും വേണ്ട. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കേണ്ടത് ആലു പൊറാത്തയാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാനിക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അത് നല്ലോണം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം പിന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തും കൂടെ ചതച്ചിട്ട് അതും ചതച്ചിട്ട് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതിനുശേഷം പിന്നെ രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതും ചേർത്തിട്ട് നല്ലോണമൊന്ന് വഴറ്റിയെടുത്തിട്ട് സവാളയ്ക്ക് ഒന്ന് വാടി വന്നാൽ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ മല്ലിൻ്റെലിയും പുതിനൻ്റെലിയും കൂടെ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വീഡിയോയിൽ പെടാത്ത കാര്യം ഞാൻ ചേർത്ത് കൊടുത്തതുണ്ടായിരുന്നു. ഒരു കാൽ ടീസ്പൂണ് അയമോദകും കുറച്ച് കസൂരി മേത്തിയും അതുപോലെ തന്നെ ഞാൻ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ നല്ലോണമൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ മറ്റേ അടുപ്പിൽ ഒരു നാല് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ വെന്ത ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ തൊളി കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഉടച്ചെടുക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നല്ലോണമെന്ന് മസാലയും ഉരുളക്കിഴങ്ങും കൂടെ ഒരുമിച്ചൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് അതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ ചപ്പാത്തിക്കുള്ള മാവും കുഴച്ചെടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ചൂടാറി വന്ന മസാല ഉരുളയാക്കിയിട്ട് ഓരോ ഉരുളയാക്കിയിട്ട് ചപ്പാത്തി മാവ് കുറച്ചൊന്ന് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ മസാലയ്ക്ക് വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എടുക്കണ മാവ് കുറച്ച് വലിയ ഉരുളയാവണം കേട്ടോ, എന്നാലേ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ റെഡിയാക്കി വെച്ച ഉരുളയൊക്കെ ഇനി നമുക്ക് പൊടി വിതറിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ടൊന്നും പരത്തണ്ട, മെല്ലെ ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതിയാവും. അങ്ങനെ ദാ ഒരു പൊറാത്ത അവിടെ പരത്തി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം. ചട്ടിയിൽ, ചൂടായ ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പറാത്ത ചട്ടിക്കിട്ട് കൊടുത്തിട്ട് സാധാ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കൂല, അതേപോലെ തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം എണ്ണ വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ പിന്നെ ഇതിങ്ങനെ ചിലപ്പോൾ പൊങ്ങിയിട്ട് പൊട്ടിയൊക്കെ വരും കേട്ടോ, അത് വലിയ പ്രശ്നമാക്കണ്ട. അത് അതിനനുസരിച്ച് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ചിലപ്പോൾ അങ്ങനെ വരും. പിന്നെ നമുക്ക് ഒരുപാട് ഇത് വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ ഈ മസാലയൊക്കെ ആദ്യം തന്നെ വേവിച്ചെടുത്തതാണ്. ചില റോ ആയിട്ടൊക്കെ വെജിറ്റബിൾസ് ഇത് ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ കുറച്ചധികം സമയം നമുക്ക് നെരിച്ചിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ നമ്മൾ ആലു പൊറാത്തൻ്റെ അകൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട് കേട്ടോ, ഈ പുള്ളണ ചൂടാണ്. മസാലയൊക്കെ കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാലയ്ക്ക്. നമ്മൾ ഈ മസാല വയറ്റി ഉണ്ടാക്കണോണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് കടിയും കറിയും എല്ലാം കൂടെയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ മെനക്കെടുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ഹെൽത്തിയാണ് കേട്ടോ.
ഞാനിതിൽ മസാലപ്പൊടി ഐറ്റൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അതിൻ്റെയൊക്കെ വീട് എനിക്ക് മിസ്സായിക്കുന്നു കേട്ടോ. സ്കൂളില്ലാത്ത കാരണം മക്കളൊക്കെ ഫോണിൽ കളിയാണ്. അങ്ങനെ മിസ്സായതാണോ എന്ന് അറിയൂല. അപ്പോൾ ഈ ഒരു പറാത്ത ബട്ടർ കൂട്ടിയിട്ട് കഴിക്കുക, കുട്ടിക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ അച്ചാറോ തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടും കഴിക്കുക, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാതെയും കഴിക്കുക. ഞാൻ ചായൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറിനുള്ള വെള്ളം തളിച്ചപ്പോൾ ഞാനത് ഇട്ടു. പിന്നെ ഉച്ചക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മക്കൾ ഇവിടുത്തെ കറുമത്തിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാണ് പഴുത്ത കറുമത്തി. അപ്പോൾ അവർക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും അവർക്കൊക്കെ ഇവിടെ ഇഷ്ടമാണ് കറുമത്തി. പച്ചക്ക് ഉപ്പേരി വെച്ച് കഴിക്കണമെങ്കിലും അവർക്ക് ഇഷ്ടം പഴുത്തതാണ്. ഞാൻ രണ്ടും കഴിക്കും. പിന്നെ ഇന്ന് കുമ്പളങ്ങ പുളിശ്ശേരിയാണ്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ. പിന്നെ പപ്പട മീൻ പൊരി അതൊക്കെയാണ്. അങ്ങനെ അതൊക്കെ മുറിച്ചിട്ട് പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് നമുക്ക് നെയ്മീനാണ് കേട്ടോ. അതൊക്കെ മുറിച്ചു വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ വെള്ളം വറ്റിച്ചിട്ടാണ് കേട്ടോ പൊരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. കൂടുതൽ എണ്ണ അകത്ത് പോവില്ല. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ചെയ്യലുണ്ട്. ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ. നല്ല മസാല പിടിക്കും. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഇതാ കുമ്പളങ്ങൾക്കുള്ള കുമ്പളങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ട് ഉപ്പേരിക്കുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോയിൽ മുഴുവനായിട്ട് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഉൾപ്പെടുത്തിയ തൊട്ട് ഇടാനും പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത് നല്ലൊരു ഉഷാർ വേണ്ടിയിട്ട് ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ബൈ. അസ്സലാമു അലൈക്കും.